എന്തോ പരിപാടി ഉണ്ടല്ലോ. മൊബൈൽ എത്തി. വേണ്ട സൗരു, ഇത് അച്ഛന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാ. അച്ഛൻ വരുമ്പോൾ മോന് നേരിട്ട് തരും. അച്ഛൻ എന്താ വരുന്നേ? നെക്സ്റ്റ് ഫ്രൈഡേ. വേണ്ട സൗരു, അച്ഛൻ വരട്ടെ. നീ നാളെ അതിന്റെ ഫോണിൽ കൊണ്ടുവാ, നമുക്ക് അതിന്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് നോക്കാം. അച്ഛൻ എനിക്ക് പിറന്നാൾ സമ്മാനമായി തന്നതാ, അത് ഞാൻ എങ്ങനെ. സൗരവേ, നീ ഫോണൊന്നും കൊണ്ടുവരണ്ടടാ. നിനക്കെന്താടാ കുഴപ്പം? നന്ദു പറഞ്ഞതാ കാര്യം, നിന്റെ അച്ഛൻ നിനക്ക് ഫോൺ തന്നതിന് ശേഷം നീ ഫോണ് കൊണ്ടുവന്നാ മതി. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തുകാടാ. നമ്മൾ ഇവിടെ നിൽക്കാം. എടാ അളിയോ, ഇതിന്റെ റെസല്യൂഷൻ എത്രയാ? 1080p 60fps. ഡാ, ഇതിൽ എത്ര ഇന്റേണൽ മെമ്മറി ഉണ്ട്? 64 ഡാ. നീ ഒരു വീഡിയോ എടുത്തേ. അതെ, നമുക്ക് അതിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. ആ നോക്കാം, എല്ലാവരും റെഡി ആയിക്കേ. ഡാ, നമുക്ക് ഒന്നുകൂടി വീഡിയോ എടുത്താലോ? അയ്യോ, ഇത് റെക്കോർഡിംഗിലായിരുന്നു. ആ സാരമില്ല. എടാ ടീച്ചർ വരുന്നു, ഓടിക്കോ. ഹലോ ഹരി, ഡാ ഫോൺ മിസ്സായി. ഓൺലൈനിൽ നിന്ന് പുതിയ ഫോൺ എൻ്റെ അഡ്രസ്സിൽ പർച്ചേസ് ചെയ്യാം. അതിന് കാശ്? കാശ് നീ തന്നെ ഉണ്ടാക്കണം. പിന്നെ സ്കൂളിൻ്റെ അടുത്ത് വെച്ച് കണ്ട അങ്കിളെന്ന് പറഞ്ഞില്ലേ, ആ അങ്കിൾ തരുന്ന ഗുളികകൾ ഗ്രൗണ്ടിലെ ചേട്ടന്മാർക്ക് കൊടുത്താൽ ആവശ്യമുള്ള പണം തരാമെന്ന്. നമുക്ക് ആ വഴിക്കൊന്ന് നീങ്ങിയാലോ. മോനെ, നിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ മിസ്സായോ? അപ്പോൾ അതെന്ത് ടീച്ചേഴ്സിനെ അറിയിക്കാത്തത്? മോനെ,
ഇനി എന്തെങ്കിലും മിസ്സായാൽ നീ ടീച്ചറിനെ അറിയിക്കുക, ക്ലാസ് ടീച്ചറിനെ അറിയിക്കുക, അല്ലെങ്കിൽ നീ എന്നെ വന്ന് കാണുക കേട്ടോ. സാധനം കിട്ടിയിട്ടുണ്ട്, ഇയാളുടെ ബാഗിൽ നിന്ന് കിട്ടിയത്. എന്തിനാ മോനെ നീ ഇത് ചെയ്തത്? ഞാൻ പീട്ടറംകുളമത്ത് സ്കൂളിന് പുറകെ നിൽക്കുമ്പോഴായിരുന്നു സൗരവ് കൂട്ടുകാരുമായി വീഡിയോ എടുക്കാൻ അവിടെ എത്തിയത്. പണിയായല്ലോ, ഇനിയിപ്പോ എന്തി? ആ വീഡിയോ പുറത്തിറങ്ങിയ നമ്മൾ രണ്ടാളും കൊടുങ്ങും. എങ്ങനെയെങ്കിലും ആ മൊബൈൽ നീ കൈക്കലാക്കണം. അങ്ങനെ ആ മൊബൈൽ ഞാൻ കൈക്കലാക്കി. ഇവിടുത്തെ കുട്ടികൾക്കാർക്കെങ്കിലും മോനത് കൊടുക്കുന്നുണ്ടോ? ഇല്ല ടീച്ചർ, ഈ സ്കൂളിൽ ആരും ഉപയോഗിക്കുന്നില്ല. ഞാനിത് പുറത്തുള്ള ചേട്ടന്മാർക്കാണ് കൊടുക്കുന്നത്. ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കാശ് കിട്ടും, അതാണ് ഞാനിത് ചെയ്യുന്നത്. മോനത് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സ്കൂളിലെ ഓരോ കുട്ടിയും നല്ല രീതിയിൽ പുറത്തിറങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്കെന്തും ഞങ്ങളോട് തുറന്നു പറയാം, നിങ്ങളുടെ അമ്മമാരെ പോലെയല്ലേ ഞങ്ങൾ. പോട്ടെ മോനെ, ഇനി തെറ്റാവർത്തിക്കരുത് കേട്ടോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ കൊച്ചുപ്രേമനാണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാം തുറന്നു പറയുവാനുള്ള ഇടങ്ങളാകണം വീടും വിദ്യാലയങ്ങളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മദ്യവും മയക്കുമരുന്നും തുടങ്ങിയ ദുഷ്പ്രവണതകളിൽ നിന്ന് ഈ കുട്ടികൾക്ക് ഒരു മോചനം ഉണ്ടാകും. Oh.